ഹായ് വ്യൂവേഴ്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഒരു കടലക്കറിയാണ്. വെള്ളക്കടൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറി. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് ചെല്ലാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ചൂടായി വരുന്ന ആ പാനിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, കുക്കിംഗ് ഓയിൽ വയ്ക്കുക. കുക്കിംഗ് ഓയിൽ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ചെറുതായിട്ട് മുറിച്ചിരിക്കുന്ന വലിയ ഒരു സവാള അതുകൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2-3 പച്ചമുളക് ഇതുപോലെ നീളത്തിലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത്, ഒരു തക്കാളി വലിയതാണെങ്കിൽ അല്ലെങ്കിൽ 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപേണ ആയിട്ടുണ്ട്. പേസ്റ്റ് രൂപേണ ആയതിനു ശേഷം അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ മുളകിൻ്റെ ഒക്കെ മണം ഒന്ന് മാറിക്കിട്ടുന്നവരെ വേവിക്കുക. അതിനുശേഷം നേരത്തെ പുഴുങ്ങി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലക്ക ഉണ്ട്, നമ്മുടെ വെള്ളക്കടലക്ക. ആ വെള്ളക്കടലക്കയുടെ വെള്ളം 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നന്നായി വന്ന് മിക്സായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളക്കടലക്ക, കാബൂളി കടല എന്നൊക്കെ പറയും, ആ കടലക്ക അതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാല് അതുകൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. തീ ചെറുതായിട്ട് വെക്കണം, ചെറുതായി നന്നായി കുറച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് കൂടി ചെറിയ തീയിൽ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കടലക്കറി റെഡിയാവും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്തു. ഇനി നമുക്ക് നമ്മുടെ കടലക്കറി ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചു കഴിഞ്ഞാൽ കടലക്കറിയുടെ എല്ലാ പരിപാടിയും ഇവിടെ റെഡിയായി. നമ്മുടെ കടലക്കറി വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തി, അതേപോലെ തന്നെ ചോറ്, എന്തിനും പറ്റുന്നൊരു കടലക്കറിയാണ്. പൊറോട്ട ഒക്കെ പറ്റുന്ന കടലക്കറിയാണ്. അപ്പോൾ കടലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും തയ്യാറാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.